Namaskaram, Pudyuri video lake as Pagadam, inite recipe, Tara Mutta, Roastana. Ida Tayara Kanita, Uripan lake, 1/2 teaspoon Belchani Vichuda, Adachuda initiation, Mona medium size Savala idebole, Cherdai Taranjedadam, Nalanjali Veltuli, Chadachedadam, Arrange Nilatrula, Inji Chadachedadam goody, Cherthagudakunda. Need the pet and the wide in the kitanita, Korchupum goody, Cherthagudata, in the Nalla Ridilana, Vaitiadakam, Savalada coloraka nanai to Mari, or a brown coloragana the Vare, Vaitikudakanam, Ningle the Alperi Mingilla, or a tablespoon Vare Vilchana Cherthagudakamdana, the E cardinal pole, colorakan nanai to Mari vanitunda, we need the lake a podical Cherthagudakam. Matimutakaril ninum, with this the mite number the lake Cherthagudakanda, or a medium size, Takolem, Pudchedana. ഇതേപോലെ ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുത്താൽ മതി പിന്നീട് വേണ്ടുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ പിരിയൻ മുളകുപൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നിങ്ങൾ കുറച്ചും കൂടി എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വഴറ്റി വരുമ്പോൾ 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിന്റെ മുകളിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും ഞാൻ ഇപ്പോ ഏറ്റവും ചെറിയ എണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് എണ്ണ ഒരുപാട് തെളിഞ്ഞു വരാത്തത് ഇനി ഇതിലേക്ക് വലിയ 2 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി വേണം ചേർക്കാനായിട്ട് അതേപോലെ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് വേകാൻ ആവശ്യമായ 1 ടേബിൾസ്പൂൺ വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ കാണുന്നതുപോലെ നല്ല രീതിയിൽ വെന്ത ഉടഞ്ഞു കിട്ടണം ഇടയിലിടയിൽ ആവശ്യമെങ്കിൽ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എരിവിനായിട്ട് ചേർത്തിരിക്കുന്ന 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതുകൊണ്ടാണ് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്തത് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇതൊരു റോസ്റ്റ് ആണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ മല്ലിയില ചേർക്കാം പിന്നീട് വേണ്ടത് ഇതേപോലെ കുറച്ച് പച്ചമുളകാണ് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രേവിക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 8-10 മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ സമയത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന താറാമുട്ട ഇതേപോലെ സ്ലൈസ് ചെയ്തിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു താറാമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കോഴിമുട്ട വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ഗരം മസാലയ്ക്ക് പകരം ചേർത്തിരിക്കുന്ന തക്കോലം പൊടിച്ചതാണ് ഒരു മീഡിയം സൈസ് തക്കോലമാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത് അതേപോലെ എരിവിനായിട്ട് ചേർത്തിരിക്കുന്ന കുരുമുളക് പൊടിയുമാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു താറാമുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇതേപോലെയുള്ള സിമ്പിൾ ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്